ഹലോ, ആർക്കും ഏത് കാലാവസ്ഥയിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ മാഗി നൂഡിൽസ് അല്ലെ? അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കുറച്ച് വെറൈറ്റിയും എന്നാൽ ഡെലിഷ്യസും ആയിട്ടുള്ള സ്പെഷ്യൽ മാഗി നൂഡിൽസ് ഫ്രൈ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇത് മാഗി നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞ് ഒരു കണക്കൊന്നുമില്ല, ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെള്ളം എടുക്കാം. ഓക്കെ, വെള്ളം നല്ലോണം തിളച്ച് പൊന്തണം. തിളച്ച് വെള്ളത്തിലേ നമുക്ക് മാഗി നൂഡിൽസ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം തിളക്കട്ടെ, ആ ടൈമിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാം. മീഡിയം സൈസ് സബോള എടുക്കുക, 3 എണ്ണം. ആദ്യം ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസ് ഞാൻ ഇവിടെ കാണിക്കുന്ന മാതിരി അരിഞ്ഞാൽ മതി. അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പച്ചമുളക് എടുക്കുക. പച്ചമുളക് ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, അത്ര എഴുതിയില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്ര 4 എണ്ണം എടുക്കുക. 4 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുത്തോളൂ, അല്ലെങ്കിൽ നല്ല എരിവുള്ള മുളക് നോക്കി വാങ്ങിക്കുക. ഓക്കെ, വെള്ളം തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മാഗി നൂഡിൽസ് ഇടാന് ഞാനൊരു 3 എണ്ണം ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് അധികം ഉണ്ടാക്കാണ്. സാധാരണ മാഗി നൂഡിൽസ് വേവിക്കാനായിട്ട് 2 മിനിറ്റ് എടുക്കും. അപ്പം നമുക്ക് അത്രയും നേരം വെക്കേണ്ട ആവശ്യമില്ല, ഒരു 90% മാത്രം കുക്ക് ചെയ്താൽ മതി. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മാഗി നൂഡിൽസിൽ കുറേ ചേരുവകൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന സമയത്ത് നൂഡിൽസ് നല്ലോണം വെന്ത നൂഡിൽസ് ആണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു 90% മാത്രം കുക്ക് ചെയ്താൽ, നൂഡിൽസ് 90% മാത്രം കുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നൂഡിൽസ് ഒരു അത്യാവശ്യത്തിന് വെന്തു എന്ന് മനസ്സിലാക്കിയാൽ ഇത് ഇതുപോലെ ലൂസായി കാണാൻ സാധിച്ചാൽ ഗ്യാസ് ഓഫ് ആക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രെയിൻ ചെയ്യാണ്. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ 1 ഗ്ലാസ് പച്ചവെള്ളം ഇതിൻ്റെ മേലിൽ ഒഴിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ കുക്കിംഗ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നൂഡിൽസ് വേവില്ല. ഓക്കെ, ഇനി നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 3 മുട്ടയാണ്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂടുതലിടാം കുറവിടാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിന് ഞാൻ വിടുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലോണം ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മുട്ട നല്ല ഫ്ലഫിയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിവിടെ ചീൻചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി, ഇനി അതിലേക്ക് ഒഴിക്കുകയാണ് മുട്ട. അപ്പോൾ വേഗം തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഓംലെറ്റ് ആവും. നമുക്ക് വേണ്ട സ്ക്രാമ്പിൾഡ് ഒക്കെ അല്ലേ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. സാധാരണ മാഗി നൂഡിൽസ് ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കാറ്, പക്ഷേ ഫ്രൈഡ് മാഗി നൂഡിൽസ് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഇൻ്റർനെറ്റിൽ കണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കാണിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നോക്കട്ടെ, സംഭവം ടേസ്റ്റി ആവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എനിക്കിഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാവും. വളരെ പോപ്പുലറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഇത് എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നോക്കാം. അപ്പോൾ ഈ മുട്ട നല്ലോണം ഇപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് വലിയ പീസായി. അപ്പോൾ ഞാനതൊന്ന് ചെറുതാക്കാണ്, കയ്യിലും വെച്ചിട്ട് അത് കുത്തി ചെറിയ 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 കുഞ്ഞു കുഞ്ഞു പീസാക്കി മാറ്റാണ്. ഓക്കെ, ഇനി മുട്ട നമുക്കൊരു ബൗളിലേക്ക് പകർത്തിയിട്ട് അത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും ഉണ്ടല്ലോ, അതിനി നല്ലോണം വഴട്ടാം. ഓക്കെ, അപ്പോൾ സബോളയും പച്ചമുളകും വഴറ്റാനായിട്ട് ഞാൻ ഇവിടെ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആട്ടിയ വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഓലിവ് ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞ് ഞാൻ ഇവിടെ സബോളയും പച്ചമുളകും ഇടുകയാണ്. ഓക്കെ, പിന്നെ സബോള വഴറ്റുമ്പോൾ അങ്ങോട്ട് ഫുള്ളായിട്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒരു ലൈറ്റായിട്ട് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ നൂഡിൽസിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ബ്രൗൺ ആയിട്ടുള്ള സബോള, നമ്മൾ നൂഡിൽസിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു സ്വീറ്റ് ടേസ്റ്റ് വരും നൂഡിൽസിൽ. അപ്പോൾ ആ സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കത് അങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അത് സബോള ഫുൾ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ, കീറിയിട്ട് ഇടാണ്. കീറിയിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടിയും
കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടുമെന്നാണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മായിമ്മയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അതുപോലെ ചെയ്യാണ്. എന്നിട്ട് നല്ലോണം വേട്ടാട്ടോ. ഇപ്പോൾ സബോളയുടെ കളറ് മാറിയിട്ടുണ്ട്, ചെറുതായിട്ട് ഇന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത്ര കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. മുളക് പൊടി നിറച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഗരം മസാല പൊടി ഇടുക കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാല പൊടി യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് അധികം ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് നല്ലോണം വഴട്ട. ഇനി ആ മാഗിയുടെ ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മൾ മാഗിയുടെ മസാലപ്പൊടി ഇടാണ്. ഞാൻ 3 പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ 3 മാഗിനുള്ളസ് അല്ലേ വേവിച്ചത്, അപ്പോൾ അതുകൊണ്ട് 3 പാക്കറ്റ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മസാലപ്പൊടിയിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും, ഓൾറെഡി അത്യാവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉപ്പിടുമ്പോൾ കുറച്ചിട്ടാൽ മതി, അത്ര അധികം ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. 1 to 2 മിനിറ്റ്സ് വരെ നല്ലോണം വഴട്ടാം. ഓക്കെ, ഓക്കെ, നല്ലോണം ഇളക്കാട്ടോ. മസാല ഒക്കെ സബോളയിൽ നല്ലോണം പിടിക്കണം. ഓക്കെ, അപ്പം നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചാൽ നമുക്ക് നൂഡിൽസ് ആഡ് ചെയ്യുമ്പോൾ എളുപ്പം മിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, അല്ല ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച സ്ട്രെയിൻ ചെയ്ത് വെച്ച നൂഡിൽസ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ്. എല്ലാ ഭാഗത്തേക്കും മസാലയും മുട്ടയും എത്തണം. ഓക്കെ, അപ്പം നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക കയ്യിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്താൽ നൂഡിൽസ് പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യുക. ധൃതി കൂട്ടണ്ട, പതുക്കെ ഇളക്കിയാൽ മതി. എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. അപ്പോൾ പതുക്കെ നിങ്ങൾ ഇളക്കുക. ഓക്കെ, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടോ മുളക് എരിവ് കുറവുണ്ടോ എന്നൊക്കെ ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു ഫ്രൈ പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നൂഡിൽസ്, ഒരു ഡ്രൈ ആയിട്ട് നൂഡിൽസ് ഉണ്ടല്ലോ, ഇതുപോലെ വറുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്രൈഡ് നൂഡിൽസിൻ്റെ സംഭവം വരുന്നത്. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് വറുക്കണം. ആക്ച്വലി ഞാൻ ഇത് അവരെ റെസിപ്പീടെ അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ, നൂഡിൽസ് ആദ്യം വേവിച്ചിട്ട് പിന്നെ അത് എണ്ണയിൽ വറുത്തെടുക്കണം എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ ആകെ പണി പാളിപ്പോയി. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്ത ഒരു സംഭവമാണിത്. ജസ്റ്റ് വറുത്തെടുക്കാണ്, രണ്ട് സൈഡും നല്ലോണം ബ്രൗൺ ആവണം. ഇതിലേക്ക് മസാലയോ ഉപ്പോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടില്ലേ, ഇത്രത്തോളം ബ്രൗൺ ആവണം. ഇനി ഒരു കയ്യിലെടുത്തിട്ട് ഇത് ക്രഷ് ചെയ്യാം. ഓക്കെ, ചെറിയ ചെറിയ പീസാവണം, നമ്മുടെ മിക്സ്ചറിൻ്റെ രൂപത്തിൽ പോലെ ആവണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് പൊട്ടിക്കാം കേട്ടോ, ഞാനിവിടെ ജസ്റ്റ് കയ്യിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ നൂഡിൽസ് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച നൂഡിൽസ്, ഞാൻ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നൂഡിൽസ് ഇല്ലേ, അത് ഇതിൻ്റെ മേലിൽ നിന്ന് വിതരാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, നൂഡിൽസിൻ്റെ മേലിലേക്ക് നാരങ്ങ പിഴിയാണ്ടോ, ഞാനങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നാരങ്ങയുടെ പുളി ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തത് കുറച്ച് മല്ലിയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്കൊന്ന് വിതരാണ്. പിന്നെ ഡെക്കറേഷൻ പർപ്പസിന് ഞാൻ 2 കാക്കടി, അതായത് 2 കുക്കുംബർ
ഡിഷസ് ആയിട്ട് വെക്കുകയാണ്. പിന്നെ നൂഡിൽസിൻ്റെ കൂടെ മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ് കെച്ചപ്പ്. അപ്പോൾ ഹൈൻസിൻ്റെ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ സൈഡിൽ ഒഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗി ഫ്രൈഡ് നൂഡിൽസിൻ്റെ റെസിപ്പി. സോ ഞാനിത് ടേസ്റ്റ് ചെയ്തിരുന്നു, എൻ്റെ ഹസ്ബൻഡിനും കൊടുത്തിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഫ്രൈഡ് നൂഡിൽസ് കുക്ക്ഡ് നൂഡിൽസിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രൈഡ് നൂഡിൽസ് മാറ്റി വെച്ചിട്ടാണ് കഴിച്ചത്. കുക്ക്ഡ് നൂഡിൽസ് നല്ല ടേസ്റ്റിയായി, മസാല ഒക്കെ സൂപ്പർബ് ആയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.